പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ഇഫ്താർ വിരുന്ന് കണ്ടിട്ട് നമ്മളൊരുക്കണത്. ഇവിടെ പത്തിരിയൊക്കെ ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആവി പോകാൻ വേണ്ടി വെച്ചേക്കണെയാണ്. നമ്മൾ അടുപ്പത്താണ് കേട്ടോ ആ പത്തിരി ചുട്ടെടുത്തത്. ഇത് നമ്മൾ ഈ കാണിച്ച ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുത്തത്. ചട്ടി വെച്ചിട്ടാണ് അതിൻ്റെ ചട്ടിയുടെ ആ ചട്ട കാണിത്. നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നല്ലൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കണത്. അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പാല് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് ഓൾറെഡി തിളപ്പിച്ച് വെച്ച പാലാണ് കേട്ടോ. അപ്പോൾ ആ പാല് തിളപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. നമ്മളത് ഓൾറെഡി സെറ്റാക്കി വെച്ച ശേഷമാണ് കേട്ടോ നമ്മൾ അടുപ്പത്തേക്ക് വെക്കണത്. ഇതൊരു സ്പെഷ്യൽ ടീ ആണ്. നമ്മൾ പഞ്ചസാര ഇട്ട് പാല് തിളപ്പിച്ച ശേഷം ചായപ്പൊടി ഇട്ടിട്ടാണ് ഇത് തിളപ്പിക്കാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചായക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മളിവിടെ കാണിക്കുന്നത് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലെ സമൂസ കവർ ചെയ്യുന്ന സമയത്ത് പശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ടായത്. ഇവിടെ നമ്മുടെ സമൂസയുടെ ഫില്ലിംഗ് ആണ് നമ്മൾ ചിക്കൻ സമൂസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ചെറുതായി എരിയ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി വലിയ പീസിൽ അരിഞ്ഞിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് ഫ്രൈ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത ശേഷം സവാളയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അതിലോട്ട് നമ്മൾ പൊടികളും കാര്യങ്ങളും ഇട്ടിട്ട് അങ്ങനെ മസാലാസും ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട ശേഷം അതിങ്ങനെ തണുക്കാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ സമൂസയുടെ ലീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ലീഫ് നമ്മൾ കയ്യിലെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പശയിൽ നമ്മളത് കോണ് പോലെ മടക്കി വെച്ചിട്ട് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ആ നല്ലപോലെ ഇത് ഒട്ടിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ഈ ലീഫ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതുകൊണ്ട് തന്നെ അതിനത്ര കട്ടി ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലീഫ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. മൈദപ്പൊടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മാവ് കുഴച്ചിട്ട് ചപ്പാത്തി പോലെ വരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കോണ് പോലെ ആക്കിയിട്ട് ഇപ്പോൾ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾ സമൂസ, ബീഫ് സമൂസ, എന്ത് സമൂസ ഉണ്ടാക്കണമെങ്കിലും ഞാനീ പറഞ്ഞ മസാല മെത്തേഡ് യൂസ് ചെയ്താൽ മതിയാവും. ഇനി ഞാൻ പെട്ടെന്ന് ഇത് വീഡിയോ എടുത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരിക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സമൂസയും കാര്യങ്ങളും ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. നേരത്തെ ഞാൻ പത്തിരിയുടെ കാണിച്ചു, ചുട്ടെടുത്ത് വെച്ചതാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് പത്തിരിയുടെ വീഡിയോ നൈസായിട്ടും പെർഫെക്റ്റ് ആയിട്ടും നല്ല റൗണ്ടിൽ നല്ല സോഫ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. പത്തിരി ഉണ്ടാക്കുന്നത് നമ്മളിത് സമൂസ എന്ന് പറയുന്നത് ഉണ്ടാക്കുമ്പോൾ ശരിക്കും അതൊരു കല തന്നെയാണ് കേട്ടോ. അത് പെർഫെക്റ്റായിട്ട് നമ്മൾ റോൾ ചെയ്ത് തന്നെ എടുക്കണം. അതുപോലെ കട്ടിയില്ലാത്ത ഒരു ലീഫ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നല്ല കീറി പോവാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ 80 രൂപ എങ്ങാണ്ടുമാണ് ആ ഒരു ലീഫിന് വന്നിട്ട്. അപ്പോൾ അതേ ഞാനിവിടെ അടുത്തതായിട്ട് ചായക്കലം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ തരിയെ കാച്ചിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതായത് റവ അതുപോലെ തന്നെ സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പം നമ്മളിതിലേക്ക് ഇനി വെള്ളം ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ തരി ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് ഞാനിവിടെ പാല് വേറെ എടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പാല് തിളപ്പിച്ച ശേഷം കേട്ടോ തരിയിലോട്ട് ഇടുന്നത്. വെള്ളം ഏകദേശം ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിങ്ങയിലോട്ട് തരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. തരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇടാം കേട്ടോ. ഇനി നിങ്ങൾ പാലിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ പഞ്ചസാര ഇടുന്നെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിവിടെ ബീഫിൻ്റെ ചാറ് അല്ല അതുപോലെ തന്നെ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. അത് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ അതേ തരി കാച്ചണ ഇതിലോട്ട് നിന്ന് തരി ഇട്ട ശേഷം സേമിയയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാല് നമുക്ക് എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കുക കേട്ടോ. തണുപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇവിടെ നല്ല ഞാൻ ചൂടാക്കിയ ഉടനെ ആ കപ്പിലോട്ട് ഇട്ടിട്ട് നിന്ന് ഈ തിളക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊരു തരി കച്ചു കുടിക്കുന്നെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. ആദ്യമേ തന്നെ ലൈം ജ്യൂസൊക്കെ എടുത്ത് കുടിക്കുന്നെങ്കിൽ നമുക്ക് അതിലൊരു സിട്രിക് ആസിഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ ശരീരത്തിന് എത്ര നല്ലതല്ല. നമ്മുടെ കാലിയായി കിടക്കുന്ന വയറിലോട്ട് ഇത് ചെല്ലുമ്പോൾ
അത്ര നല്ലതല്ല. അപ്പോൾ ഇത് നമ്മുടെ സമൂസ ഇവിടെ ഓരോന്ന് ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഞാൻ നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കാഷ്യൂനട്ടും അതുപോലെ തന്നെ കിസ്മിസും ഇതിലോട്ട് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ മറ്റേ തരിയിലോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ നോമ്പുതുറ സ്പെഷ്യലായിട്ട് നമ്മൾ ലഘുവായിട്ടുള്ള ഭക്ഷണമാണ് കേട്ടോ ഉണ്ടാക്കണം. ഓവറായിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ല, ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. കാരണം നമ്മൾ നോമ്പുതുറ വെക്കുമ്പോൾ തന്നെ നമുക്ക് അതിനൊരു പ്രതിഫലം കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ഫുഡ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് വേസ്റ്റാക്കി കളയണത് നല്ലത്, ആവശ്യമുള്ള മാത്രം ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും കുറച്ചിട്ട് നല്ലത്. അപ്പോൾ അത് ഞാനിവിടെ കാഷ്യൂനട്ട് ഇതൊക്കെ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നെയ്യ് കൊടുക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ഏലക്ക പൊളിച്ചിട്ട് ചതച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തരി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ആ ചട്ടിയിലോട്ട് തന്നെ വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ചൂടായതിന് ശേഷം മാത്രമേ ഇത് ഇടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഫില്ല് ചെയ്താൽ നമ്മുടെ സമൂസയുടെ ഇതിൽ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പശ വെച്ചിട്ട് തന്നെ അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അങ്ങനെ അടച്ചു കൊടുത്തിട്ടില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറും. എണ്ണ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് കഴിക്കുന്ന സമയത്ത് ഫുള്ള് എണ്ണ ആയിരിക്കും. അപ്പോൾ അത് നമ്മളൊരു ഹോള് പോലും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എണ്ണയിലോട്ട് ഇടുക. നമ്മളെ ഇത് നമ്മളായിട്ട് തന്നെ ലീഫ് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ല. അത് പുറത്തുനിന്ന് നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ചെയ്തപ്പോൾ ഇത് കട്ടിയില്ലാത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കീറി പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. ചില സമൂസൊക്കെ ഞാൻ രണ്ട് ലീഫ് വെച്ചിട്ടൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫില്ലിങ് അധികമായി പോയതുകൊണ്ട് നമ്മൾ ഒരു വട്ടം അത് ഇട്ട് കഴിഞ്ഞ് അമർത്ത് കഴിഞ്ഞ് പിന്നെ അത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പെർഫെക്ഷൻ കിട്ടൂല. പിന്നെ നമ്മുടെ ഈ സമൂസയുടെ ലീഫിന് വല്ലാണ്ട് കട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് കഴിക്കാനും ഇത് സുഖമാണ്, ഉണ്ടാക്കാനും സുഖമാണ്. പക്ഷേ നമ്മുടെ ഈ ഹോള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് പ്രശ്നം. അപ്പം അത് പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സമൂസയൊക്കെ ഇവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ കരിച്ച് വെക്കുകയൊന്നും വേണ്ട. നമ്മൾ ഓൾറെഡി ഇത് ഉള്ളിലത്തെ ഫില്ലിങ്ങും നമ്മൾ കുക്ക് ചെയ്തതാണ്, പിന്നെ ലീഫും കുക്ക് ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എണ്ണയിൽ കിടന്നിട്ട് ജസ്റ്റ് കളറൊന്ന് മാറി വന്നാൽ മതി കേട്ടോ. അപ്പം നമ്മളിവിടെ വാങ്ങ് കൊടുത്ത് സമയത്താണ് കേട്ടോ. നമ്മൾ ആ ടൈം മാറിയ നമ്മൾ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നാണ് നമ്മൾ എല്ലാം കൂടി ടേബിളിൽ വെച്ച് ഇതാക്കിയത്. അപ്പോഴത്തേനും അതാ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും നോമ്പൊക്കെ തുറന്ന് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമുണ്ട് ലൈക്ക് ചെയ്യാം.